കൊച്ചിന്റെ തലയ്ക്ക് ഇട്ട് അവൻ അടിച്ചു അടിച്ചിട്ടിരിക്കുക. അന്നേരം ഞാൻ അവിടുന്ന് പടക്കം പൊട്ടുന്നവർ വന്നു പോരുവാ. വന്നു കഴിഞ്ഞപ്പോ കൊച്ചി മരിച്ചു കിടക്കുക. പങ്കാളിയെ പങ്കിട്ട കേസിനെ തുടർന്ന് ഭർത്താവുമായി അകന്നു കഴിഞ്ഞിരുന്ന യുവതി മക്കളുമൊത്ത് മാലത്തെ വീട്ടിലായിരുന്നു താമസം. പുറത്ത് കളിക്കാൻ പോയ മക്കൾ വീട്ടിൽ മടങ്ങിയെത്തിയപ്പോഴാണ് സിറ്റൌട്ടിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമ്മയെ കണ്ടത്. പകച്ചുപോയ കുട്ടികൾ അയൽ വീട്ടിൽ വിവരമറിയിച്ചു. അവിടെ ആ പിള്ളേർ കരഞ്ഞോണ്ട് അയലക്കത്തെ വീട്ടിലോട്ട് ചെന്നപ്പോഴത്തേന് അവിടെ ഉള്ളവരെല്ലാവരും ഇറങ്ങി വന്നു. ഇവർ നോക്കിയിട്ട് ഞങ്ങളെ വിളിച്ചു. ഈ പിള്ളേരുടെ അമ്മ ആരാണ്ട് ഒന്ന് ഓടി വന്നു പറഞ്ഞു. അവിടെ നിന്നാരാരാണ്ട് അവിടെ ചാര വിളിച്ചെന്ന് ഞങ്ങൾക്കറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേന് ഇവിടെ വഴി നിന്ന് നോക്കുമ്പോൾ കമന്ന് കിടപ്പുണ്ട്, രക്തം ഒലിപ്പിച്ചു. യുവതിയുടെ കഴുത്തിലും തലയിലുമൊക്കെ ആഴത്തിൽ മുറിവേറ്റിരുന്നു. പ്രാദേശിക ജനപ്രതിനിധികളെത്തി പോലീസിൽ വിവരമറിയിച്ചു. മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. യുവതിയുടെ പിതാവും സഹോദരനും വീട്ടിലുണ്ടായിരുന്നില്ല. കൊലപാതകത്തിന് പിന്നിൽ ഭർത്താവാണെന്ന് ബന്ധുക്കൾ സംശയിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇയാളെ വീടിന്റെ പിറകിലെ പറമ്പിൽ കണ്ടതായും ബന്ധുക്കൾ ആരോപിച്ചു. പോലീസിനായ ഈ ഭാഗത്തേക്കാണ് മണം പിടിച്ചു പോയത്. കൊലപാതകത്തിൽ പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങി. പ്രതിയെക്കുറിച്ച് നമുക്ക് കുറേ ഐഡിയ ഉണ്ട്. ഒരു കേസിലെ ഇരയാണ്. അപ്പോൾ അങ്ങനെ ചില ബാക്ക്ഗ്രൗണ്ടും ഉണ്ട് ഇതിനകത്ത്. 2 വർഷം മുൻപാണ് കറുകച്ചാലിൽ പങ്കാളിയെ പങ്കിട്ട വൻ സംഘം അറസ്റ്റിലായത്. ഭാര്യമാരെ പങ്കുവെക്കുന്ന സംഘത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ അന്ന് പരാതിക്കാരിയായ യുവതി വെളിപ്പെടുത്തിയിരുന്നു. കേസിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് യുവതി അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടത്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.